ഇന്നത്തെ ഇലക്ഷൻ സവാരി എവിടെയൊക്കെ സഞ്ചരിച്ചു, എന്തൊക്കെ കാര്യങ്ങൾ കണ്ടു, എന്തൊക്കെ കാര്യങ്ങൾ കേട്ടു അറിയണ്ടേ പ്രിയപ്പെട്ട പ്രേക്ഷകർ. എന്തായാലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തന്ത്രങ്ങളും സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളും ഒക്കെ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്, ചർച്ചകൾ നടക്കുകയാണ്. അതിനിടയിലൂടെ കാലുവലികളും അതുപോലെ സ്ഥാനാർത്ഥി മോഹങ്ങളും ഒക്കെ പൂവണിയുന്നുണ്ടോ എന്ന് അന്വേഷിച്ചും ഒക്കെ ആളുകൾ നടപ്പുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഏതാനും ദിവസങ്ങൾക്കകം നമുക്കറിയാൻ പറ്റും. പാലക്കാട് നിന്നാണ് ഇന്ന് ഇലക്ഷൻ സവാരി ആദ്യത്തെ കാഴ്ച കണ്ടത്. എ വി ഗോപിനാഥ് എന്ന് പറയുന്ന മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവ്, പാപത്തിന് മത്സരിക്കാൻ സീറ്റ് കിട്ടില്ല. അദ്ദേഹം ഷാഫി പറമ്പിൽ എം എൽ എക്കെതിരെ മത്സരിക്കും എന്ന ഒരു പ്രഖ്യാപനം നടത്തി. ചെന്നിത്തലയും മുല്ലപ്പള്ളിയും ഉമ്മൻചാണ്ടിയും ഞെട്ടി എന്നുള്ളത് വാസ്തവം. പക്ഷേ പൊട്ടിച്ചിരിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആരാണ്? നമ്മുടെ പി കെ ശശി. പി കെ ശശിയെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ? ഡിവൈഎഫ്ഐ സഖാക്കളോടും പ്രത്യേകിച്ചും സഖാപ്തികളോടൊക്കെ വലിയ സ്നേഹവും അനുകമ്പയും ഒക്കെയുള്ള വ്യക്തിയാണ് ശ്രീ പി കെ ശശി എം എൽ എ. അപ്പോൾ പി കെ ശശി പറഞ്ഞു, കോൺഗ്രസ് വിടൂ എ വി ഗോപിനാഥ്, നിങ്ങൾ സി പി എമ്മിലേക്ക് വരൂ, നിങ്ങൾക്ക് സീറ്റ് തരാം എന്ന് പറഞ്ഞ് എ വി ഗോപിനാഥിനെ സമാശ്വസിപ്പിച്ച് വിട്ടിരിക്കുകയാണ് ഇപ്പോൾ ശശിയേട്ടൻ. എന്തായാലും ഗോപിനാഥ് ഈ ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഈ ഹൈജാക്കിംഗ് തന്ത്രവും അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിടലും ഒക്കെ സി പി എമ്മിലും കാര്യമായി ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇനി കൊല്ലത്തേക്ക് വന്നാൽ, അവിടുന്ന് പാലക്കാട് നിന്ന് കൊല്ലത്തേക്ക് മുകേഷ്, സിനിമാ നടൻ മുകേഷ് വീണ്ടും മത്സരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ. അതുപോലെ തന്നെ ഐഷ പോറ്റി കൊട്ടാരക്കരയിൽ വീണ്ടും മത്സരിക്കാനുള്ള സാധ്യതയും തെളിയുന്നുണ്ട്. അവർക്ക് ഒരവസരം കൂടി കൊടുക്കാൻ പാർട്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഇനി കെ എം ഷാജി അഴീക്കോട് മത്സരിക്കാനില്ല എന്ന് പറയുന്നു. അതുപോലെ വീണ ജോർജും കെ യു ജനീഷ് കുമാറും പത്തനംതിട്ടയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആറന്മുളയും കോന്നിയും കണക്കാക്കുകയാണെങ്കിൽ കെ യു ജനീഷ് കുമാർ, നമ്മുടെ ടീച്ചറമ്മ ഉറങ്ങിയിട്ടില്ല എന്ന് ഘോരഘോരം നിയമസഭയിൽ വാദിച്ച യുവ വിപ്ലവ രക്തം, കെ യു ജനീഷ് കുമാർ മത്സരിക്കും സി പി എമ്മിന് വേണ്ടി കോന്നിയിൽ എന്നാണ് മനസ്സിലാകുന്നത്. വീണാ ജോർജിനെ എന്തായാലും നിലനിർത്തിയേ പറ്റൂ. പിന്നെ വീണാ ജോർജിനെതിരെ മറ്റൊരു മാധ്യമപ്രവർത്തകയെ മത്സരിപ്പിക്കും എന്ന എൻ ഡി എ ബി ജെ പി മത്സരിപ്പിക്കും എന്ന ചില റിപ്പോർട്ടുകൾ ഈ അടുത്ത ദിവസങ്ങളിൽ വന്നിരുന്നു. നമുക്ക് കൃത്യമായി അതിന്റെ വിവരങ്ങൾ അറിയില്ല. ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക പൂർണ്ണമായി പുറത്തിറങ്ങിയിട്ടില്ല. പിന്നെ കോന്നിയിലെ കാര്യം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, റോബിൻ പീറ്റർ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാകും എന്ന തരത്തിൽ. റോബിൻ പീറ്റർ അടൂർ പ്രകാശിന്റെ ബിനാമി തന്നെയാണ്, അടൂർ പ്രകാശ് തന്നെയാണ് എന്ന രീതിയിൽ എ ഐ സി സിക്ക് അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ ചേർന്ന് ഒരു കഥയച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്ത് വരുന്നുണ്ട്. എന്തായാലും എം പിമാരൊന്നും ഇക്കുറി മത്സരിക്കില്ല എന്നാണ് നമ്മുടെ കെ സുധാകരൻ പറയുന്നത്. അതായത് കോൺഗ്രസിന്റെ എം പിമാരൊന്നും ഇക്കുറി മത്സരിക്കില്ല. എം പിമാർ മത്സരിക്കാൻ വേണ്ടി ഇപ്പൊ കുഞ്ഞാലിക്കുട്ടി അടക്കം യു ഡി എഫിന്റെ എം പിമാർ മത്സരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നു എന്ന പരാതി ഉണ്ടായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർക്ക് തന്നെ. അപ്പോൾ എം പിമാരൊന്നും മത്സരിക്കാനുള്ള സാധ്യത ഇല്ല എന്നാണ് നമ്മുടെ കെ സുധാകരൻ പറയുന്നത്. അതുപോലെ ഏറനാട്, മലപ്പുറം ജില്ലയിലെ ഏറനാട്, ഫുട്ബോൾ താരം ഷറഫ് അലി എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലെ ഒരു ഹരമായിരുന്നു ഷറഫ് അലി എന്ന് പറഞ്ഞാൽ. ഷറഫ് അലി സി പി എമ്മിന് വേണ്ടി, ഇടതുപക്ഷത്തിന് വേണ്ടി മത്സരിക്കും എന്ന റിപ്പോർട്ടുണ്ട്. അതുപോലെ മുല്ലപ്പള്ളിയും സുധീരനും എന്തായാലും മത്സരിക്കില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. സുധീരന്റെ കാര്യം പറയണ്ട, കാരണം സുധീരനെ എല്ലാവരും തൽക്കാലത്തേക്കെങ്കിലും മറന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ വി എം സുധീരനും മത്സരിക്കില്ല. എ കെ ബാലൻ സഖാവാണെങ്കിൽ ഭാര്യ സഹധർമ്മിണിയെ മത്സരിപ്പിക്കാനാണ് താല്പര്യം പ്രകടിപ്പിക്കുന്നത്. ബാലൻ സഖാവിക്കുറി മത്സരിക്കുന്നില്ല, പകരം സഹധർമ്മിണി ജമീല ബാലൻ, ഡോക്ടർ ജമീല ബാലൻ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് കേൾക്കുന്നു. പിന്നെ നിലമ്പൂരിൽ പി വി അൻവർ തന്നെയാണ് സ്ഥാനാർത്ഥി തീരുമാനിച്ചു. കാരണം അൻവറിന്റെ കയ്യിലെ പണമുണ്ട്. സിയോറാലിയോണിൽ പോയി കോടിക്കണക്കിന് രൂപയുടെ സ്വർണവും വജ്രവും ഒക്കെ ഖനി ഖനനം ചെയ്ത് എടുത്തിട്ട് തിരിച്ചു വന്ന വ്യക്തിയല്ലേ ആ വ്യക്തി? എങ്ങനെ സി പി എം മാറ്റി നിർത്തും? പറ്റുമോ സി പി എമ്മിനെ കൊണ്ട്? പറ്റില്ല. കാരണം അൻവർ കൊടുത്താലേ എന്തെങ്കിലും ഉള്ളൂ സി പി എമ്മിന് എന്നുള്ളതാണ് വാസ്തവം. കേരളത്തിലാണെങ്കിൽ കേരളത്തിലല്ലാതെ വേറെ ഒരിടത്തും വേറെ ധനാഗമന മാർഗമൊന്നുമില്ല. അപ്പോൾ ഈ സ്വർണം കുഴിച്ചെടുക്കുന്നയാളെ എന്തായാലും സി പി എം മാറ്റി നിർത്തില്ല എന്നാണ് മനസ്സിലാകുന്നത്. പിന്നെ എ ഐ സി സി ഒരു സ്ക്രീനിംഗ് കമ്മിറ്റിയെ രൂപീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും അവസാനമായി ഇന്ന് ഇലക്ഷൻ സവാരി കണ്ട ഒരു വാർത്ത. എച്ച് കെ പാട്ടീലിന്റെ നേതൃത്വത്തിൽ ഒരു സ്ക്രീനിംഗ് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നു. കേരളത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാനായി ഒരു സ്ക്രീനിംഗ് കമ്മിറ്റി, കേരളത്തിലെ പ്രമുഖരായ നേതാക്കളൊക്കെ തന്നെ സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ഭാഗമാണ്. അപ്പോൾ ഈ സ്ക്രീനിംഗ് കമ്മിറ്റി എങ്ങനെയാണ് ഇവരെ സ്ക്രീൻ ചെയ്തെടുക്കുന്നത് എന്ന കാര്യം കൂടി നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. ഇലക്ഷൻ സവാരിയും കാത്തിരിക്കുകയാണ്. അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക്, ഏതായാലും ഇലക്ഷന്റെ കാര്യം പറയുകയാണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഗുജറാത്തിൽ നടന്ന ഇലക്ഷനിൽ ബി ജെ പി വൻ വിജയമാണ് കൈപ്പിടിയിൽ ഒതുക്കിയത്. കോൺഗ്രസ് തകർന്ന് തരിപ്പണമായി. നമ്മൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നു, രാജ്യസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ടും കോൺഗ്രസിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കോൺഗ്രസിന്റെ കയ്യിലിരുന്ന സീറ്റ് കൂടി പോയി. ഏതായാലും ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലും ഉപതെരഞ്ഞെടുപ്പുകളിലുമൊക്കെ വൻ വിജയം കൊയ്ത് ബി ജെ പി ഗുജറാത്തിൽ മുന്നേറുകയാണ് എന്ന കാര്യം കൂടി ഇന്ന് ഇലക്ഷൻ സവാരി കണ്ടു. അപ്പോൾ ഇനി നാളത്തെ കാഴ്ചകൾ.
നാളത്തെ കാഴ്ചകളുമായി നാളെ രാത്രി ഇതാ ഇതുപോലെ എത്തിച്ചേരാം. എന്തായാലും ഇലക്ഷൻ അല്ലേ, ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള കാഴ്ചകൾ. തലേദിവസം കണ്ട കാഴ്ചകൾ ചിലപ്പോൾ പിറ്റേ ദിവസം മാറി മറിഞ്ഞേക്കാം, അത് വീണ്ടും മാറി മറിഞ്ഞേക്കാം. ഒന്നും പ്രവചിക്കാനാവാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ. എന്തായാലും വീണ്ടും കാണാം നാളെ. നമസ്കാരം, ശുഭരാത്രി.